എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിനി എസ്. ഞാൻ ഇന്നിവിടെ വായിക്കുന്ന കഥയുടെ പേര് മൊബൈൽ. ഒരു ചെറിയ കഥയാണ്. കഥ തുടങ്ങാം. മൊബൈൽ. വളരെ പെട്ടെന്നായിരുന്നു എല്ലാം. മൊബൈലിന്റെ റിംഗ് ടോൺ ശോകം നിറഞ്ഞ ഒന്നായിരുന്നു. ശാലിനി സെറ്റ് ചെയ്തു വെച്ചത് ആ ടോണല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ മാറിപ്പോകുന്നു. ആ അമ്പരപ്പ് മാറുന്നതിന് മുമ്പേ മറുതലയ്ക്കൽ അയാളുടെ ഒട്ടും ആകർഷകമല്ലാത്ത സ്വരം. എല്ലാം മാഡം പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എപ്പോൾ എവിടെ വെച്ച് കാണുമെന്നും ഫിക്സ് ചെയ്തതെല്ലാം ആരു വഴി എത്തിക്കുമെന്നും മാത്രം പറഞ്ഞാൽ മതി. അയാൾ കുറേയേറെ ഓക്കകൾ ഒറ്റയടിക്ക് പറഞ്ഞ് ഫോൺ വയ്ക്കാനാണ് പ്ലാൻ. അല്ല, എനിക്കൊന്നും. ശാലിനി വാക്കുകൾക്കായി പരതി. ഓക്കെ ഓക്കെ, പിന്നീട് മാഡത്തിന് എല്ലാം ബോധ്യമാകും. ഓക്കെ. അല്ല, എനിക്കങ്ങോട്ട്. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അയാളുടെ ഹിന്ദി സ്റ്റൈലിലുള്ള ചിരി മറുതലയ്ക്കൽ. ശാലിനിയുടെ 101 ഡിഗ്രി പനി പെട്ടെന്ന് കൂടി. പനിച്ചൂടിൽ അവൾ ഉരുകി ഒലിക്കുമെന്ന് പോലും തോന്നി. അവൾ ഫോൺ വെക്കാതെ തന്നെ ഭിത്തിയിലെ ചിത്രത്തിൽ കണ്ണും നട്ടു നിന്നു. ശ്രീകൃഷ്ണനും ഓടക്കുഴലും ഉറിയിൽ തൂങ്ങിയാടുന്ന വെണ്ണക്കുടവുമായി ആയിരുന്നു പഴയ ചിത്രത്തിൽ. പകരം ആരാണ്? ഒട്ടും ദാക്ഷിണ്യം കാണിക്കാത്ത കൂർത്ത കണ്ണുകളും സ്വപ്നങ്ങൾ വിതയ്ക്കാത്ത വികലമായ ചിരിയുമുള്ള നേതാവിന്റെ ചിത്രം കൊണ്ടുവച്ചത്. ശാലിനി തണുത്തുറഞ്ഞു തുടങ്ങി. അല്ല, മാഡം ഒന്നും പറഞ്ഞില്ല. മറുതലയ്ക്കൽ അയാൾ വിക്കി. മൊബൈലിന്റെ ചാർജ് 4 അടയാളങ്ങളിൽ നിന്നും ഒന്നായും പിന്നെ പകുതിയായും പിന്നെ ഒരു ബിന്ദുവായും മാറി. റേഞ്ച് കാണാനേയില്ല, പകരം ഒരു ക്രോസ് ബാർ. വിവേക്, നിനക്ക് എന്താണ് സംഭവിച്ചത്? ശാലിനിക്ക് മറുഭാഗത്തെ ശബ്ദം വിവേകിന്റേതാണെന്ന് പെട്ടെന്ന് തോന്നി. വിവേകോ, മാഡം എന്തു പറ്റി നിങ്ങൾക്ക്? അയാൾ അപ്പുറത്ത് പരിഭ്രമിച്ചു. വിവേക് എന്നെ പറ്റിക്കാതെ. അവൾ വിവേക് കാണിക്കാറുള്ള പ്രണയ കുസ്തൃതികളോർത്ത് പുഞ്ചിരിച്ചു. മാഡം പ്ലീസ് എന്നെ മനസ്സിലാക്കൂ, നിങ്ങൾക്ക് ഭ്രാന്തായോ? അയാൾ ഫോണിലൂടെ കിതച്ചു. ഇപ്പുറത്തെ ശാലിനിയുടെ മനസ്സ് നഗ്നമായി, കറുപ്പോ വെളുപ്പോ ഇല്ലാത്ത അവസ്ഥ. മാഡം ഒന്നുകൂടി ഓർത്തു നോക്കൂ, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഒരാളെ. നിങ്ങൾ ഒരാളെ? ശാലിനി ഉച്ചത്തിൽ ഉദ്വേഗപ്പെട്ടു. ഭൂമിയിൽ നിന്നും മറുതലയ്ക്കൽ അയാൾ ഭ്രാന്തമായി ചിരിച്ചു. കുറച്ചു നേരത്തേക്ക് ശബ്ദമൊന്നും കേട്ടില്ല. മൊബൈലിന്റെ തരംഗങ്ങൾ പാമ്പുകളെ പോലെ ശാലിനിക്ക് ചുറ്റും. പവിഴം പോ, പവിഴാതരം പോ, പനി നീ പൊന്മൂടം പോ. പവിഴം പോ, പവിഴാതരം പോ, പനി നീ പൊന്മൂടം പോ. തുടുശോ നിറമീരം പകരുന്നു. പവിഴം പോ, പവിഴാതരം പോ, പനി നീപ്പുഴം പോ. മാതളങ്ങൾ തളിച്ചൂടിയുന്നു, കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ. മതക്കൂജനമാർന്നിണപ്രാക്കളില്ലേ.
വളർന്നതില്ലേ മതക്കൂജനമാർന്നിണപ്രാക്കളിലെ പുലർവേളകളിൽ വയലേളകളിൽ കണി കണ്ടുവരാ കുളിച്ചൂടിവരാ പവിഴം പോ പവിഴാതരും പോ ൂരി നിൽക്കും പൂക്കണിയൽ